ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഒരു കിടിലനായിട്ടുള്ള ഒരു കീബോർഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒക്കെ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ കീബോർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കീബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എല്ലാ ഫീച്ചേഴ്സും കൂടി, പുതിയ ഫീച്ചേഴ്സ് കുറേ ഉണ്ടതിൽ. ഓക്കെ, നമുക്ക് എന്താണ് മറ്റുള്ള കീബോർഡിനെ വെച്ചിട്ട്, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത കീബോർഡിനെ വെച്ചിട്ട് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കീബോർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കീബോർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിചയപ്പെടാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഗൈസ്, ഇതാണ് അപ്ലിക്കേഷൻ. ബബിൾ കീബോർഡ് എന്നാണ് അപ്ലിക്കേഷൻ്റെ നെയിം. ഓക്കെ, ഈ ഒരു അപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെർമിഷനൊക്കെ ചോദിക്കും. ആ പെർമിഷനൊക്കെ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പെർമിഷനെല്ലാം അലോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഈ ഒരു അപ്ലിക്കേഷനിൽ കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു ഈ ഒരു കീബോർഡാണ് നിങ്ങൾ അതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. മീൻസ് നിങ്ങൾ മുമ്പേ ഉപയോഗിച്ച കീബോർഡ് എന്താണ് ഡിസേബിൾ ചെയ്തിട്ട് ഇതാണ് ഇനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ ഇനേബിൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഗൈസ്, ഈ ഒരു ഓപ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്രിയേറ്റ് നൗ എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള സെൽഫി ക്യാമറ ഓപ്പണായി വരും. എന്നിട്ട് നിങ്ങളൊരു സെൽഫി എടുക്കുക. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സ്റ്റിക്കറാക്കി അവർ തരുന്നതായിരിക്കും. ഓക്കെ, ഒരു പണിയില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റിക്കർ മേക്കിംഗ് അപ്ലിക്കേഷൻസ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഈ ഒരു കീബോർഡ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിലെല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു കീബോർഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മുകളിൽ കുറേ ലാംഗ്വേജ് നമുക്ക് മലയാളത്തിലൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഈ ഒരു കീബോർഡ് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് മലയാളത്തിൽ ചേഞ്ച് ചെയ്യേണ്ടവർക്ക് മലയാളത്തിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എടുത്ത് നോക്കി, എന്നിട്ട് നമുക്ക് ആ ഒരു കീബോർഡ് ജസ്റ്റ് ഒന്ന് ഇതിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു കീബോർഡ് ഇതാണ്, ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് കീബോർഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മുകളിലായിട്ട് കുറച്ച് ഇമോജീസ് കാണാം, അത് ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, അത് ഒരു സ്റ്റിക്കറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒരു സൗണ്ടൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, നിങ്ങൾ കേൾക്കുക, അത് സൗണ്ട് ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്, നല്ലൊരു കീബോർഡ് തന്നെയാണിത്. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളാ ഒരു കീബോർഡിൽ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഞാൻ ഒരു ഹീന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ ഉണ്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ കാണുന്ന ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു സംഭവം. ഓക്കെ, ആ ഫസ്റ്റിലായിട്ട് വരുന്ന ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക, അത് സ്റ്റിക്കർ രൂപത്തിലാണ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്താൽ അത് ആ നിങ്ങൾ ടൈപ്പ് ചെയ്ത സംഭവം എന്താണ് ആ ഒരു സ്റ്റിക്കർ രൂപത്തിലേക്ക് കൺവേർട്ടായിട്ട് പോകും. ഓക്കെ, അടിപൊളിയല്ലേ ഈ ഒരു അപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.